ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, ഏതാ മാർക്കറ്റ് എന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് നടക്കുന്നത്. കണ്ടല്ലോ, രണ്ട് സൈഡിലും ചെറിയ ചെറിയ കടകളും തന്നെയാണ്. രണ്ട് സൈഡിലും മാർക്കറ്റിൽ ഉള്ളിൽ കൂടെ കണ്ടില്ല, അടിപൊളി വേസ്റ്റ് നിറച്ചിട്ടിരിക്കുക, അതിൻ്റെ സൈഡിൽ കച്ചവടങ്ങൾ നടക്കുക. വൺ സെറ്റപ്പും കണ്ടോ, പശു മാട്ടുക്കുട്ടി പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ നേരെ പോയ എവിടെയോ എത്തുമെന്ന് പറഞ്ഞു, അപ്പൊ അവിടെ പോവാം. ആകെ ചെളിയാ അവിടെ, അവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പശുക്കൾക്കൊക്കെ നല്ല ഫുഡാണ്. ഇനി ഈ വഴിക്ക് ഇങ്ങനെ കയറാം. ഇവിടെയൊക്കെ പച്ചക്കറി ഭയങ്കര വിലക്കുറവാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇപ്പം എല്ലായിടത്തും നാട്ടിൽ അപേക്ഷിച്ച് എല്ലായിടത്തും ഇപ്പം കുറവുണ്ടെന്നു തോന്നി. ഈ സമയത്ത് ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ അതിനേക്കാളും വില കുറവാണ്. കോളിഫ്ലവറിനേത് നമ്മൾ അവിടെ 60 രൂപ 70 രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഇവിടെ 10 രൂപയ്ക്ക് ഓരോന്ന് ഓരോ കോളിഫ്ലവറാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളു, ഈ കടകളൊക്കെ തുറക്കുമ്പോഴൊക്കെ ഇവരൊക്കെ എഴുന്നേറ്റ് പോകേണ്ടാവുള്ളൂ. രാവിലത്തെ ഈ 9 മണി വരെ ഉള്ള കച്ചവടം മാത്രമേ ഇവർക്കൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഇവരൊക്കെ എഴുന്നേറ്റ് പോകും. അപ്പോൾ
ഏകദേശം ഇവിടം വരെയുള്ള വെജിറ്റബിൾ മാർക്കറ്റൊക്കെ റോഡ് മാർക്കറ്റ് റോഡ് സൈഡിലുള്ള മാർക്കറ്റിൻ്റെ ഏകദേശം കഴിഞ്ഞു നോക്കാം. ഇനി ഈ സൈഡിൽ എവിടെയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര വീക്ക്നെസ്സായി ഈ വെജിറ്റബിൾ മാർക്കറ്റ് കാണുള്ളൂ. അവിടെ പോലും സാധനങ്ങളൊന്നും മേടിക്കൊന്നുമില്ല, എന്നാലും കാണാനൊക്കെ നല്ല രസമല്ലേ. ബസ് അന്ന് അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവർ ബസ് ഓടിച്ചോണ്ട് വരുന്നത് കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ പേടിയാവും. നമ്മുടെ നേരത്തെ വന്ന് പേടിക്കുന്ന പോലെ കടകളൊക്കെ ഈ വലിയ കടകളൊക്കെ തുറക്കണമെങ്കിൽ സമയം 9 മണിയാവും 9-10 മണിക്കൊക്കെ ഇവർ തുറക്കുള്ളൂ. പക്ഷേ ചെറിയ കടക്കാരുടെ കച്ചവടം നടത്തുന്ന സമയമാണ് രാവിലെ. ഈ സാധാരണക്കാർ മുഴുവൻ അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ മുഴുവൻ ഈ ചെറിയ കച്ചവടം ഈ വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ വേണ്ടി രാവിലെ വരും. നമ്മളെ പോലെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നവരൊക്കെ കുറവാണ് ഇവിടെ. അതിൻ്റെ ആവശ്യമൊന്നും തോന്നില്ല സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില. അവിടെ കുറച്ചും കൂടെ നല്ല ക്ലീൻ ആൻഡ് ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ടാവും. ഈ സൈഡിൽ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ മാർക്കറ്റൊന്നും അല്ല, പക്ഷേ ഈ സൈഡിൽ അതൊക്കെ തന്നെയാണ് ഉള്ളതെന്ന്. ആൾക്കാർക്ക് ഇവിടെ കണ്ട് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, സാധാരണക്കാർ മുഴുവൻ രാവിലെ ഉണ്ടാവും ഇവിടെ. പിന്നെ ഒരു ഈ സമയം ഒരു 8:30 മണി വരെ സാധാരണക്കാരൊക്കെ മാർക്കറ്റിലും പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് വരും. അത് കഴിഞ്ഞ് ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് ടൈമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കപ്പിൾസ് അവരൊക്കെ ഇറങ്ങുന്നത് ഉച്ച തിരിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ ഫാമിലീസ് എല്ലാം കൂടെ കറങ്ങാൻ വേണ്ടി വരുന്ന സമയം. അതാണ് പൊതുവെ എല്ലായിടത്തും ഉള്ളത്. ആരാണെന്ന് ഒരു പിടിയില്ലല്ലോ. ഇവർക്കൊന്നും ഇംഗ്ലീഷിൽ എഴുതി വെച്ചൂടെ. സേലത്തിങ്ങനെ കറങ്ങി നടക്കുക മാർക്കറ്റും ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവാം. പിന്നെ ഈ ആ ചിലപ്പോൾ കോയമ്പത്തൂരിൽ പിടിക്കും, അതായിരിക്കും നല്ലത്. ആ എന്നിട്ട് കോയമ്പത്തൂർ നിന്നിട്ട് മറ്റന്നാൾ രാവിലെ അങ്ങോട്ട് പോകും ട്രെയിൻ. അപ്പോൾ വലിയ നമുക്ക് വലിയ എഫേർട്ട് ഇല്ലല്ലോ. ഇവിടെ നാളില്ലോ ലോങ് ഡ്രൈവ് ലോങ് ആയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ വൈകുന്നേരം കുടിക്കുന്നുള്ളു. എന്നാ ശരി, ഞാൻ റോട്ടിൽ കൂടെ നടക്കുന്നു.